നമസ്കാരം ഡൽഹിയിലും ബുൾഡോസറുകൾ എത്തി നമുക്കറിയാം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ അവിടുത്തെ ഗുണ്ട മാഫിയകളെ എങ്ങനെയാണ് അടിച്ചമർത്തിയതെന്ന് ഈ മാഫിയ സംഘങ്ങൾ പലരും സർക്കാർ ഭൂമി അടക്കം സ്വകാര്യ ഭൂമി അടക്കമുള്ള ഭൂമികളിൽ കയ്യേറി അനധികൃതമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കച്ചവടങ്ങൾ നടത്തി ആ നിയമപരമായിട്ടുള്ളതും അല്ലാത്തതുമായ കച്ചവടങ്ങളിലൂടെ പണം സമ്പാദിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ സ്വൈരം കെടുത്തുന്ന രീതിയിൽ വലിയൊരു സംഘമായി വളർന്നത് നാട്ടുകാരിൽ നിന്ന് കപ്പം പിരിച്ച് വളർന്നു വരുന്ന ഗുണ്ടാ സംഘങ്ങൾ എന്നും ഉത്തരേന്ത്യയുടെ പേടി സ്വപ്നങ്ങളായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തെ എല്ലാം മാറ്റി അനധികൃത കെട്ടിടങ്ങളെയെല്ലാം ഇടിച്ച് നിരത്തിയ യോഗി സർക്കാരിൻ്റെ ബുൾഡോസർ നമുക്കോർമ്മയുണ്ട് ഇന്ന് അതേ ബുൾഡോസർ ഡൽഹിയിലും എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ഹിന്ദുക്കളുടെ ശോഭയാത്രയ്ക്കിടയിൽ നുഴഞ്ഞുകയറി പ്രശ്നങ്ങളുണ്ടാക്കുകയും കല്ലെറിയുകയും തോക്കടക്കമുള്ള മാരകായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നിരവധി ഹിന്ദുക്കളെ പരിക്കേൽപ്പിക്കുകയും അവരെ വധിക്കാൻ ശ്രമിക്കുകയും പോലീസുകാർക്കുൾപ്പെടെ വെടിയേൽക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ജഹാംഗീർപുരിയിൽ പുരിയിൽ നടന്നത് ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ശോഭയാത്ര അവിടുത്തെ ജമാമസ്ജിദിൻ്റെ പരിസരത്തു കൂടി കടന്നുപോകുമ്പോൾ ഒരു സംഘം തീവ്രവാദികൾ ഈ ശോഭയാത്രയെ ആക്രമിക്കുകയായിരുന്നു ഈ മസ്ജിദിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വന്ന കല്ലുകൊണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അങ്ങനെ ആ ഉത്സവാഘോഷ പരിപാടികൾ ആകെ അലങ്കോലമാക്കിയത് മത തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകളും അവരുടെ പ്രവർത്തകരുമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് വിവരം ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരം നടപടികൾ ഇതുപോലുള്ള സംഭവങ്ങൾ മധ്യപ്രദേശിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്നിരുന്നു ഇതിനൊരു ഏകീകൃത സ്വഭാവം വന്നു രാജ്യമൊട്ട്ക്കും ഏതോ ശക്തികൾ ഹിന്ദു ആഘോഷ പരിപാടികൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയാണ് എന്നൊരു എന്നൊരു സൂചന പോലീസുകാർക്ക് ലഭിച്ചു കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദില്ലിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു ഇത് സംബന്ധിക്കുന്ന അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ അമിത്ഷായുമായി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചു കർശനമായ നടപടികൾ എടുക്കാനും അക്രമം അടിച്ചമർത്താനും അമിത്ഷാ കഴിഞ്ഞ ദിവസം അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജഹാംഗീർ പുരിയിലും ഇത്തരത്തിലുള്ള അനധികൃത കച്ചവട കേന്ദ്രങ്ങൾ തട്ടുകടകളുടെ രൂപത്തിൽ സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് ലഹരി വസ്തുക്കളടക്കം വിൽക്കുന്ന അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അത് തെരുവുകളിലൂടെ നിരവധി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇത് മറയാക്കിക്കൊണ്ട് തീവ്രവാദവും അക്രമ പ്രവർത്തനങ്ങളും ആളുകളുടെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഹിന്ദുക്കളുടെ ആഘോഷ പരിപാടികളടക്കം ആക്രമിക്കപ്പെട്ടു ഇന്നതാ ബുൾഡോസർ വീണ്ടും എത്തിയിരിക്കുന്നു ഉത്തർപ്രദേശ് മാത്രമല്ല ഈ രാജ്യത്തെവിടെ ആയാലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമായ ശക്തികളെ വകവരുത്തിയേ മതിയാകൂ അവിടെ നിന്നും സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കിയേ മതിയാകൂ കേന്ദ്ര സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് ദില്ലിയിലെ ക്രമസമാധാന ചുമതല കേന്ദ്ര സർക്കാരിനാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ അവിടെ അമിത്ഷായുടെ ഷായുടെ ബുൾഡോസറുകൾ ഇന്ന് രാവിലെ എത്തി അനധികൃത കെട്ടിടങ്ങളെല്ലാം ജഹാംഗീർ പുരിയിലെ അനധികൃത കെട്ടിടങ്ങളെല്ലാം ക്രിമിനലുകളെ ഒളിച്ചിരുത്തുന്ന എല്ലാ കെട്ടിടങ്ങളെയും എല്ലാ നിർമ്മിതികളെയും ഡൽഹിയിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ആ ബുൾഡോസറുകൾ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്